മനുഷ്യർക്ക് വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ? നമുക്കത് ചിന്തിക്കാം, നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ വിചാരിക്കുന്ന കാര്യം നമുക്ക് മീൻ പിടിക്കുന്നതിനാണ്. കാരണം വെള്ളത്തിനടിയിലേക്ക് നമുക്ക് ഇങ്ങനെ ചൂണ്ടയിട്ട് കുത്തിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വെള്ളത്തിനടിയിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി മീൻ പിടിച്ച് കയറിക്കൊണ്ട് വരാം, മീൻ പിടിച്ചിട്ട് വരാം. പിന്നെ നമ്മൾക്ക് ഈ പുഴ കടക്കാൻ വേണ്ടി പാലം കയറി അങ്ങ് പോകണ്ട, ചുമ്മാ നീന്തി അങ്ങ് പോവാം. അതൊക്കെ ആയിരിക്കും ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലേ? എന്നാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആദ്യമേ തന്നെ ആദ്യത്തെ കഴിഞ്ഞാൽ നോക്കാം നമ്മുടെ മനുഷ്യരുടെ ശരീരഘടന. നമ്മുടെ മൂക്കിനകത്തുള്ളല്ലേ ശ്വാസം വലിക്കുന്നത്, പക്ഷേ വെള്ളത്തിനടി ചെല്ലുമ്പോൾ നമ്മുടെ മൂക്കിനകത്തുള്ളായിരിക്കും വരാം. നമ്മുടെ ശരീരത്തിലെ ഗിൽസ്, മീനുകൾക്കുള്ള ഗിൽസ് ഇല്ലേ ചെകിള, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ശരീരഭാഗത്തും ചെകിള് വളർന്നു വേണ്ടി വളരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വെള്ളത്തിനടിയിലാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായിരിക്കും, ചൂടിനെ സഹിക്കാനുള്ള കൊഴുപ്പ് കൂടുതലായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മർദ്ദത്തെ സഹിക്കാനുള്ള ഇതും വേണ്ടി വരും, ഒരു മർദ്ദത്തെ സഹിക്കാനുള്ള പരിപാടി നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ മീനുകൾക്ക് നീന്താൻ സഹായിക്കുന്ന അവരുടെ വലിയ കയ്യില്ലേ, ഒരു തുഴ പോലത്തെ കൈ, അതുപോലെ നമ്മുടെ കൈ ഇങ്ങനെ നീണ്ട് മെലിഞ്ഞിരിക്കും. പിന്നെ പിന്നെ വേറൊരു കാര്യം, നമുക്ക് വെള്ളത്തിനടിയിൽ വേഗം കുറവായിരിക്കും. കാരണം നമ്മളിവിടെ ആകാശത്തിനൊക്കെ ഇരുന്ന് കാറ്റിനെ തള്ളി നീക്കുന്നത് പോലെ അല്ലല്ലോ നമ്മൾ വെള്ളത്തിനടിയിലൂടെ പോകുന്നത്. അപ്പോൾ വളരെ കുറവായിരിക്കും നമ്മൾക്ക് സ്പീഡ് കുറവായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചശക്തിയാണ്, കാഴ്ചശക്തി നമ്മുടെ കാഴ്ചശക്തി 10 മടങ്ങാകും. കാര്യം ഇരുട്ടിൽ കാണാൻ പറ്റുന്ന പവർ നമ്മുടെ കണ്ണിന് കിട്ടും. അതാണ് അത് മാത്രം രസമുള്ള കാര്യം, ബാക്കിയുള്ളതെല്ലാം നമുക്ക് കാണാം. പിന്നെ വെള്ളത്തിനടിയിലെ കൃഷി, അപ്പോൾ ഉപ്പുവെള്ളത്തിൽ കൃഷി ചെയ്യാനുള്ള പരിപാടി സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചെന്ന് കഞ്ചി കണ്ടുപിടിക്കും. കരയിലെ ജനസംഖ്യ വളരെ കുറവായിരിക്കും, അപ്പോൾ കരയുടെ മിക്ക ഭാഗവും കാട് പിടിച്ചു കിടക്കും. മനുഷ്യരുടെ വളരെ മനുഷ്യരെ ദുരുപയോഗം ചെയ്യുന്ന കുറേ നമ്മുടെ ഈ പ്രകൃതി നശിപ്പിക്കുന്ന പല സംഭവങ്ങളും പല സ്ഥലങ്ങളും കാട് പിടിച്ചു കിടക്കും, രക്ഷപ്പെട്ട് നിൽക്കും. മനുഷ്യരുടെ ചെറിയ ഇതൊക്കെ ഉള്ളതൊക്കെ ആ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചില മനുഷ്യർ മാത്രമേ കരയിലെ ജനസംഖ്യ വളരെ കുറവായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെ കര മാത്രം രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ട്, കടൽ എപ്പോഴും പ്രശ്നവും. നമ്മൾ ഇന്ന് കടൽ മലിനീകരിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ആയിരിക്കും നമ്മൾ കടലിനെ മലിനീകരിക്കുന്നത്. അപ്പം നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചു എന്നൊന്നും പറയാൻ പാടില്ല. പിന്നെ തീ എന്ന് പറഞ്ഞ ഒരു സംഭവം മനുഷ്യൻ കണ്ടുപിടിക്കുകയില്ല, കാരണം വെള്ളത്തിനിടയിൽ തീ അവിടെ കണ്ടുപിടിക്കുന്നു. തീ എന്ന് പറയുന്ന ഒരു സംഭവം മനുഷ്യൻ ഒരിക്കലും കണ്ടുപിടിക്കുകയില്ല. കണ്ടുപിടിക്കുവാണെങ്കിൽ തന്നെ വളരെ വളരെ വൈകിയായിരിക്കും, കപ്പലും ബോട്ടും ഒന്നും കാണുകയില്ല, ഒന്നും ഉണ്ടാക്കില്ല. പാലം എന്ന് പറഞ്ഞ ഐഡിയ ഒരു മനുഷ്യനെ തലയ്ക്കകത്ത് വരത്തില്ല, കാരണം അങ്ങ് നീന്തി പോയാൽ പോരെ, അപ്പം നമ്മൾ ആലോചിച്ച് പോലും ഇല്ലല്ലോ. വെള്ളത്തിനടിയിലുള്ള സൂപ്പർ സ്പീഡ് പറക്കാൻ വരുന്ന പുതിയ കാറുകളൊക്കെ ഉണ്ടാക്കും, അപ്പോൾ പുതിയ പുതിയ നിയമങ്ങളും മറ്റ് സംഭവങ്ങളെല്ലാം ഉണ്ടാക്കും കടലിനിടയിൽ ട്രാഫിക് നിയമവും. പിന്നെ ഈ വിമാനം എന്ന് പറഞ്ഞ കണ്ടുപിടുത്തം വളരെ വൈകിയേ വരുള്ളൂ, ബഹിരാകാശം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത രീതിയിൽ അകലത്തിലായിരിക്കും. പിന്നെ വേറെ കാര്യം എന്ന് പറയുമ്പോൾ വൻകരകളെല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കും, വളരെ മുന്നേ തന്നെ മനുഷ്യൻ വൻകരകളെല്ലാം നടന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ വളരെ ഇതായിരിക്കും, കാമ്പര ഈ വിമാനത്തിന് കണ്ടുപിടുത്തവും ബഹിരാകാശത്ത് പോക്കൊക്കെ വളരെ താമസിച്ചായിരിക്കും ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, വാട്ടർ പ്രൂഫ് എന്നൊരു വാക്ക് നിഘണ്ടുവിലുണ്ടായിരിക്കത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് അന്ന് ഉപയോഗിക്കാവുന്ന വസ്തുക്കളെല്ലാം തന്നെ വെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ആവശ്യമില്ലല്ലോ, കടലാസും മഷിയും ഒന്നും കാണുക, അതൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും, നമ്മൾ വായിക്കുന്നതും വ്യത്യസ്തമായ രീതിയിലായിരിക്കും. പിന്നെ നമ്മൾ മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരത്തിൽ കയറാൻ പറ്റില്ല, കാരണം മർദ്ദം അവിടെ വളരെ കൂടുതലാണ്, കടലിനടിയിൽ കൂടുതലാണ്. അപ്പം നമുക്ക് മേളിൽ ചെല്ലാൻ ഇച്ചിരി എളുപ്പമായിരിക്കും, ഇന്നത്തെ പോലെ വായുവിൻ്റെ മർദ്ദത്തിൽ വ്യത്യാസത്തിൽ. എന്നാലും വെള്ളത്തിനടിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് എവറസ്റ്റിന് കഴിയുമ്പോൾ നല്ല വ്യത്യാസമായിരിക്കും, അത് ഉറപ്പാണ്. പിന്നെ കടന്നു ചെല്ലാണ് ഒളിച്ചിരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുള്ളതുകൊണ്ട് കള്ളന്മാർ ഒരുപാടുണ്ടായിരിക്കും, അന്ന് കള്ളന്മാർക്ക് നല്ല സുഖമായിരിക്കും. കാരണം ഇഷ്ടം പോലെ സ്ഥലം, എവിടെ ഒളിച്ചിരിക്കാൻ അങ്ങോട്ട് എവിടെ എല്ലായിടത്തും ഇഷ്ടം പോലെ സ്ഥലം. പിന്നെ പോലീസുകാർക്ക് ഭയങ്കര പണിയായിരിക്കും, അതായത് നമ്മൾ ഈ ലോകത്ത് വെള്ളത്തിനകത്ത് ജീവിച്ചു ഈ ലോകം വേറൊരു ലോകമായിരിക്കും. ഇപ്പം ഞാനിരുന്ന് ഈ ഇവിടെ പറയുന്നത് തന്നെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.